ഹലോ ഗൈസ്, മലബാർ മാജിക്കിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തട്ടുമുട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ എല്ലാവരും ഒന്ന് പാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി വെളിച്ചെണ്ണ എല്ലാവരും ഒന്ന് പരട്ടി കൊടുത്തിട്ട് 4 മുട്ട നമുക്ക് അതിൻ്റെ ഉണ്ണി പൊട്ടാതെ ഇട്ട് കൊടുക്കാം. അതിൻ്റെയും ഉണ്ണി പൊട്ടാൻ പാടില്ല. അതിൻ്റെ അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ കൈനെ കൊണ്ട് തൊട്ടാക്കി തന്നെ മനസ്സിലാവും. ചൂട് തന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ട കൂട്ട് റെഡിയാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും, പിന്നെ 1/4 സ്പൂണ് ഇറച്ചി മസാലയും, പിന്നെ ആവശ്യത്തിന് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇഡ്ഡലി നമ്മൾ നേരത്താക്കി മുട്ട ചൂട് തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ 4 ഇങ്ങനെ ആക്കി എടുക്കുക. മറ്റൊരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ശേഷം നമ്മൾ ഈ മുട്ട ഈ ഞാൻ നേരത്താക്കി വെച്ച മിക്സിലേക്ക് മുക്കുക. ഇതേപോലെ എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് നമ്മൾ മുരിയിച്ചെടുക്കുക. ഇതേപോലെ കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളെ തട്ടുമുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താകുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം വരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും.